നമസ്കാരം രാജ്യത്തിന് അഭിമാനമായി ഇതാ കോവിഡ് വാക്സിൻ നമ്മൾ കോവിഡ് വാക്സിനെ കുറിച്ചും പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത കോവിഷീൽഡ് വാക്സിനെ കുറിച്ചും ഒക്കെ പ്രത്യേകം സ്റ്റോറികൾ നേരത്തെ നൽകിയിരുന്നു ഇതാ കേരളത്തിലും എത്തിയിരിക്കുന്നു കോവിഡ് വാക്സിൻ ക്യൂബയിൽ നിന്ന് വാക്സിൻ എത്തിയിട്ടില്ല കേട്ടോ ഇന്ത്യയിൽ നിന്ന് ക്യൂബയിലേക്ക് വാക്സിൻ ആവശ്യപ്പെട്ടുകൊണ്ട് ക്യൂബ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റിന് കത്തെഴുതി എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ ഇവിടെ ചില ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും ചിന്താഗതിക്കാർക്കും ഒക്കെ ക്യൂബയിലെ വാക്സിനെ പിടിക്കൂ എന്നൊക്കെ പറയുന്നത് കേട്ടു നമുക്കറിയില്ല വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും സംസ്ഥാനത്ത് ആദ്യ ബാച്ച് കോവിഡ് വാക്സിൻ കോവിഷീൽഡ് വാക്സിൻ പറന്ന് എത്തിയിരിക്കുന്നു രാജ്യത്തിന് അഭിമാനമായി തീർച്ചയായും ഇത് ഒരു വലിയ നേട്ടം തന്നെയാണ് ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഈ ഒരു മഹാമാരിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് തൂത്തെറിയും എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഇന്ത്യൻ ശാസ്ത്ര ഗവേഷകരും ഭാരത സർക്കാരും ആരോഗ്യ മന്ത്രാലയവും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു പരിശ്രമത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പരിശ്രമത്തിന്റെ ഒരു ഫലപ്രാപ്തിയാണ് നമ്മൾ കാണുന്നത് തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭാരതീയർക്കും ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് അഭിമാനിക്കാം തീർച്ചയായും കോവിഡ് വാക്സിൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇതാ കേരളത്തിലും എത്തിയിരിക്കുന്നു ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 10:55 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിലാണ് കോവിഡ് വാക്സിൻ എത്തിയത് മുംബൈയിൽ നിന്ന് ഗോ എയർ വിമാനത്തിൽ വാക്സിൻ കേരളത്തിൽ എത്തിക്കുകയായിരുന്നു കാർഗോ വിഭാഗത്തിലെ ഗേറ്റ് നമ്പർ 4 കേരളത്തിലേക്കുള്ള വാക്സിൻ വിമാനത്താവളത്തിൽ നിന്നും പുറത്തെത്തിച്ചത് 25 ബോക്സുകളിലായി 133,500 ഡോസ് വാക്സിനുകളാണ് എത്തിയത് വൈകിട്ട് 6 അടുത്ത ബാച്ച് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് വാക്സിനുമായുള്ള ആദ്യ വാഹനം കോഴിക്കോട് ജില്ലയിലേക്കാണ് പോകുന്നത് വിവിധ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എത്തി കോവിഡ് വാക്സിൻ കൊണ്ടുപോകുന്ന വാഹനത്തെ മാലചാർത്തി സ്വീകരിച്ചു കനത്ത പോലീസ് സുരക്ഷയിലാണ് വാക്സിൻ സംഭരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത് കേരളത്തിൽ 435,500 ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്രം എത്തിക്കുന്നത് 10 അടങ്ങുന്ന ഒരു കുപ്പിയാണ് 1,100 ഡോസ് മാഹി വിതരണം ചെയ്യാനുള്ളതാണ് കൊറോണ രോഗികളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാക്സിൻ വിതരണത്തിൽ പ്രഥമ പരിഗണന നൽകണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും ദിവസേന 100 പേർക്കാണ് വാക്സിൻ നൽകുക സർക്കാർ സ്വകാര്യ മേഖലകളിലെ 359,549,549 ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക വാക്സിന്റെ ലഭ്യത അനുസരിച്ച് ഓരോ ജില്ലകളിലും 100 കേന്ദ്രങ്ങൾ ഒരുക്കാനാണ് കേരള സർക്കാർ നീക്കം നടത്തുന്നത് വാക്സിൻ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലെ മേഖലാ സംഭരണശാലകളിലേക്കാണ് കൊണ്ടുപോവുക അതുപോലെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ 1.8 ഡോസ് വാക്സിൻ പ്രത്യേക താപനില ക്രമീകരിച്ച 25 ബോക്സുകളിലായിട്ടാണ് എത്തിയത് അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് തീർച്ചയായും അത് നമുക്ക് ഭാരതത്തിന് എമ്പാടും ഇത് അഭിമാനിക്കാവുന്ന ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആരോഗ്യ മേഖലയിലേക്ക് ഒരു വളരെ സ്തുത്യർഹമായ വളരെ പ്രഥമമായ ഒരു സ്ഥാനം ഭാരതം നേടിയിരിക്കുന്നു ഈ ഒരു ഗവേഷണ പരീക്ഷണ വിജയത്തോടെ എന്നാണ് മനസ്സിലാകുന്നത് 70%ത്തിലധികം വിജയം കാണുന്ന പരീക്ഷണമാണ് കോവിഷീൽഡ് വാക്സിൻ നടത്തിയത് അതിനുശേഷമാണ് പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ഉൽപ്പാദിപ്പിച്ച് ഇങ്ങനെ ഡോസുകളായി വിവിധ ബോക്സുകളിലായി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ വിവിധ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും ഒക്കെ അയക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം നേപ്പാൾ ബ്രസീൽ അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ഡോസ് വാക്സിനാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ ഭാരതം കയറ്റുമതി ചെയ്യുന്നത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഇനിയിപ്പോൾ വാക്സിനുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായി ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായി വാക്സിനേഷൻ നടക്കുകയാണ് എല്ലാവർക്കും വാക്സിൻ എടുക്കും എല്ലാവർക്കും വാക്സിൻ നൽകും തീർച്ചയായും കോവിഡ് എന്ന മഹാമാരിയെ നമ്മൾ തുരത്തുകയാണ് നമ്മൾ ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞു വിടുകയാണ് ഇനി ഇത്തരത്തിൽ ഒരു മഹാമാരിയോ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം തീർച്ചയായും നല്ല മനസ്സുമായി ജാഗ്രതയോടെ എല്ലാവരും കഴിയുക എല്ലാവർക്കും കോവിഡ് വാക്സിനേഷൻ ലഭിക്കും അത് അതിൻ്റെ മുറയ്ക്ക് അതിൻ്റെ ക്രമത്തിന് അതിൻ്റെ നടപടി അനുസരിച്ച് തീർച്ചയായും അത് എല്ലാവരിലേക്കും എത്തും വളരെ വളരെ അഭിമാനകരമായ ഒരു നിമിഷം എന്ന ഒരിക്കൽ കൂടി ഈ ഒരു വിഷയത്തെ സൂചിപ്പിക്കുകയാണ് ലോകത്തിന് തന്നെ അഭിമാനമായി ഭാരതം ഇന്ത്യ മാറിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്